വാർത്തകൾ തുടരുന്നു ഭീമാ കൊറേഗാവ് കേസിൽ ജയിലിൽ കഴിയുന്ന സാമൂഹിക പ്രവർത്തകൻ ഹാനി ബാബുവിന് ചികിത്സ നിഷേധിക്കുന്നതായി പരാതി കണ്ണിൽ അണുബാധയുള്ള ഹാനി ബാബുവിന് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്ന് ഭാര്യയും അധ്യാപികയുമായ പ്രൊഫസർ ജെന്നി റൊവീന ആവശ്യപ്പെട്ടു കേസിലെ മറ്റൊരു പ്രതിയായ ഗൗതം നവലാക്കയ്ക്ക് ബോംബെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച നടപടിയിൽ അതിനിടെ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ വിചാരണ തടവുകാരനായി മുംബൈയിലെ തലോജ ജയിലിൽ കഴിയുകയാണ് ഹാനി ബാബു മെയ് മൂന്നു മുതൽ ഇടത് കണ്ണിന് തീവ്ര അണുബാധയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് അതിയായ വേദന മൂലം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ജയിലിലെ ജലക്ഷാമം കാരണം കണ്ണ് വൃത്തിയാക്കാൻ കഴിയുന്നില്ലെന്നും കുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ച ശേഷം തുടർ ചികിത്സയില്ല ഒപ്പം പോകാൻ ഉദ്യോഗസ്ഥരില്ലെന്ന കാരണം പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാത്തത് കണ്ണിന്റെ കാഴ്ച മങ്ങിയ നിലയിലാണെന്നും ഹാനി ബാബുവിന്റെ ഭാര്യയും ദില്ലി കോളേജ് പറഞ്ഞു ഇപ്പം ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ ഒന്നും കാണാൻ കഴിയുന്നില്ല കളേഴ്സും ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് വക്കീലിനോട് പറഞ്ഞത് എന്നോട് കഴിഞ്ഞ മെയ് ഏഴാം തീയതിക്ക് ശേഷം സംസാരിച്ചിട്ടില്ല അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം എസ്കോട്ട് ഗാർഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് വൈകിപ്പിക്കുകയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ ഗൗതം നവലാക്കയ്ക്ക് ജാമ്യം നിഷേധിച്ച ബോംബെ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഏഷ്യനെറ്റ് ന്യൂസ് ദില്ലി